ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. പദ്ധതികളുടെ നടത്തിപ്പിലും വിഭാവനം ചെയ്യുന്നതിനുമുള്ള ദീർഘവീക്ഷണമില്ലായ്മയാണ് വടകര നഗരത്തിന്റെ വികസന മുരടിപ്പിന് കാരണമെന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഐ മൂസ. നാരായണ നഗരം ഗ്രൗണ്ട് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ കായികവേദിയുടെ നേതൃത്വത്തിൽ വടകര ടൗണിൽ നടത്തിയ ഏകദിന ഉപവാസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യാതൊരു പഠനമോ കാഴ്ചപ്പാടോ ഇല്ലാതെ ആവിഷ്കരിച്ച ഉപയോഗശൂന്യമായ ലിങ്ക് റോഡ് അടക്കമുള്ളവ നേർസാക്ഷ്യമായിരിക്കെ നാരായണ നഗരത്തെ കൂടി അത്തരത്തിലാക്കാനുള്ള ശ്രമം എന്ത് വില കൊടുത്തും തടയണമെന്ന് മൂസ പറഞ്ഞു. കായികവേദിയുടെ പ്രവർത്തകന്മാരെ ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് മുമ്പോട്ട് നയിച്ചത്. ഇവിടെ കേരളത്തിൽ തന്നെ വോളിബോളിന്റെ ഈറ്റില്ലമാണ് വടകര എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതയാണ്. നമ്മുടെ പ്രദേശത്ത് ഒരു കാലത്ത് എല്ലാ പഞ്ചായത്തുകളിലെ ഗ്രാമങ്ങളിലും വോളിബോൾ കളിക്കാനുള്ള നല്ല ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു. ധാരാളം കളിക്കാരെ സംസ്ഥാനത്തിനും ദേശീയ തലത്തിലേക്കും സംഭാവന ചെയ്ത ഒരു മണ്ണാണ് കടത്തനാടിന്റെ മണ്ണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന വസ്തുതയാണ്. പക്ഷേ വടകര ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മാണത്തിലിരിക്കുന്ന ഈ സ്റ്റേഡിയം ഗ്രൗണ്ടിന്റെ അവസ്ഥയിൽ അവിടെ വോളിബോളിന്റെ ഗ്രൗണ്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ ഗ്രൗണ്ടിൽ ഒരുപാട് തകരാറുകളുണ്ട് എന്ന് വോളിബോൾ കളിക്കുന്ന ആളുകളോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അവിടെ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ആ സ്റ്റേഡിയത്തിന്റെ അടിഭാഗത്ത് അവിടെ കൺസൾട്ടൻസി ഏതോ ഒരു വർക്കേറ്റ് എടുത്താൽ അപ്പൊ കൺസൾട്ടൻസിമാരുടെ മരണമാണ് കേരളത്തിൽ. എവിടെ നോക്കിയാലും നമുക്ക് കൺസൾട്ടൻസികൾ കാണാം. വടകര മുനിസിപ്പാലിറ്റി CPM ഭരിക്കുന്ന വടകര മുനിസിപ്പാലിറ്റിയിലും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് കൺസൾട്ടൻസികളാണ്. ആ കൺസൾട്ടൻസികളുടെ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ഇടമായി ഈ സ്റ്റേഡിയം ഗ്രൗണ്ടിനെ വടകര മുനിസിപ്പാലിറ്റി അധികൃതർ മാറ്റിയിരിക്കുന്നു എന്ന അവസ്ഥയിലേക്കാണ് ഇവിടെ പോകുന്നത് എന്നുള്ള കാര്യം നമുക്കാർക്കും നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതയായി മാറിയിരിക്കാം. ഇപ്പൊ മുനിസിപ്പാലിറ്റി ചെയർമാൻ പറയുന്നു ആ ഗ്രൗണ്ടിൽ ധാരാളം കക്കൂസുകൾ നിർമ്മിക്കുക ആവശ്യമായി വന്നിരിക്കുക. ആർക്ക് വേണ്ടി? ഈ കൺസൾട്ടൻസിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി, കക്കൂസ് എടുക്കാൻ വേണ്ടി, ആ ഗ്രൗണ്ടിന്റെ ഭാഗം ഉപയോഗിക്കാൻ വേണ്ടി ഈ മുനിസിപ്പാലിറ്റി അധികാരികൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന്റെ ആസ്പദമായ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വടകര മുനിസിപ്പാലിറ്റിയിൽ വളരെ മനോഹരമായ വളരെ നല്ല ഒരു സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള സ്ഥല സൗകര്യമുണ്ട്. ആ സ്ഥല സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കളിക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കളിക്കാർ ഭാഗത്തിലുള്ള സ്റ്റേഡിയം പണിയണമെന്നുള്ള കാര്യത്തിലാണ് ഞങ്ങൾ ആവശ്യമുന്നയിക്കുന്നത്. ചടങ്ങിൽ ആസിഫ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് KPCC നിർവാഹക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് സി വത്സലൻ മുഖ്യാതിഥിയായിരുന്നു. വടകരയെ സംബന്ധിച്ചിടത്തോളം 10-60 കൊല്ലക്കാലമായി ഭരണം കഴിയാൻ കായിക വേദിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ചോദിച്ചാൽ നിലവിലുണ്ടായിരുന്ന പല ഗ്രൗണ്ടുകളും തകർത്ത് കൈപ്പുറമാണ് ഒരു ചരിത്രവും സാഹചര്യവുമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്കറിയാം വടകരയെ സംബന്ധിച്ചിടത്തോളം വോളിബോളിൻ്റെ ഈറ്റില്ലം എന്നാണ് പറയപ്പെടാറ്. വോളിബോളിൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് വെറുതെ ഒരു തമാശയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ അഭിമാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒഴിവാക്കോ പറയുന്നതല്ല എന്നുള്ളത്. KPCC സെക്രട്ടറി സുനിൽ മടപ്പള്ളി, DCC ജനറൽ സെക്രട്ടറി കളത്തിൽ പീതാംബരൻ, എ അബ്ദുൾ ഷഹനാസ്, ജയദാസ് കാട്ടോട്ടി, മനോജ് കുനിയിൽ, ഖമറുദ്ദീൻ കുര്യാടി, KP ദിനേശൻ, അജിത് പ്രസാദ് കുയ്യാലിൽ, സന്തോഷ്, മനോജ് ചോളം വയൽ, നിജേഷ് KP തുടങ്ങിയവർ സംസാരിച്ചു. കായികവേദി ഭാരവാഹികളായ സഹീർ കാന്തലാട്ട്, KK കൃഷ്ണദാസ്, PK ബൃന്ദ, ബിജീഷ് ബാലകൃഷ്ണൻ, ഇർഷാദ് സുൽത്താൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം നടത്തിയത്. വടകരയിലെ വിവിധ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ സമരഭടന്മാരെ ഹാരാർപ്പണം ചെയ്തു.